അസ്സലാമു അലൈക്കും പ്രിയ രക്ഷിതാക്കളെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് കേരളത്തിൽ ജീവിച്ചു പോകുമ്പോൾ ലോകത്തെമ്പാടുമുള്ള ആളുകൾ പ്രതിസന്ധിയിലായതുപോലെ തന്നെ നമ്മളും ഇന്ന് പ്രതിസന്ധിയിലാണ് കാരണം കൊറോണ വൈറസ് എന്ന് പറയുന്ന പുതിയ തരം വൈറസ് മനുഷ്യരെ ബാധിക്കുകയും അത് പല പ്രയാസങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് നാം നിത്യേന വായിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മരണം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സ്കൂൾ തുറക്കാനുള്ള അധ്യയന വർഷം ആരംഭിക്കുന്നത് ജൂൺ മാസം മുതൽ ജൂൺ 1 മുതൽ സ്കൂൾ ആരംഭിക്കേണ്ടതായിരുന്നു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് 1-2 മാസം ക്ലാസ് എടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവും തീർച്ചയായും നമ്മളതിനെ അതിജീവിക്കുന്നത് പല കാരണങ്ങളാൽ പല ജീവികളും പല മനുഷ്യരും അതിജീവിക്കുന്നത് പോലെ തന്നെ നമ്മൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതിജീവനത്തിൻ്റെ മാർഗത്തിലാണ് ഉള്ളത് അപ്പോൾ അതിന് നമ്മുടെ പാഠഭാഗങ്ങൾ 2 മാസക്കാലം എടുക്കാനുള്ള പാഠഭാഗങ്ങൾ ഓൺലൈനായിട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്കൂളിലെ ഒരു സംവിധാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 6-ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠം നമുക്ക് എങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറ്റും അത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കുകയും അതാത് ഗ്രൂപ്പുകളിൽ ഇത് സെൻഡ് ചെയ്യുകയും വിദ്യാർത്ഥികൾക്ക് അതിന് അനുയോജ്യമായ രീതിയിൽ വിദ്യാർത്ഥികൾ പഠിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും അത് അധ്യാപകൻ ദൂരീകരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന മഹത്തരമായ സംവിധാനമാണ് ഇന്ന് നമ്മൾ ഒരുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു 6-ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അവരുടെ പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പുസ്തകങ്ങൾ മറിച്ചു നോക്കുകയും ഒരു നോട്ട് ബുക്ക് എടുക്കുകയും ഒരു പേന തയ്യാറാക്കുകയും ചെയ്യാം അത് അധ്യാപകരുടെ നിർദ്ദേശാനുസരണം അതാത് വിഷയങ്ങളിൽ നോട്ടും ടെസ്റ്റും ഒരു പേനയും ഉണ്ടായിരിക്കണം വീട്ടിൽ നിന്ന് സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരുന്നതിന് ശേഷം അവർക്ക് പഠനാന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക എന്ന് പറയുന്ന മഹത്തരമായ കാര്യമാണ് നമ്മൾ രക്ഷിതാക്കൾ ചെയ്യേണ്ടത് അതിന് പുസ്തകങ്ങളുണ്ടോ അതിനുള്ള സംവിധാനങ്ങളുണ്ടോ വായു തുറസ്സായ സ്ഥലമാണോ ഇരിക്കുന്നത് മേശയുണ്ടോ ചെയറുണ്ടോ ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും പഠന അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്ന മഹത്തരമായ കാര്യമാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ആ ലെവലിലൂടെ പോകുമ്പോൾ കുട്ടിക്ക് കൃത്യമായ രീതിയിൽ പാഠഭാഗങ്ങളെ സ്വായത്തമാക്കാനും സംശയങ്ങളില്ലാതാക്കി മാറ്റാനും കഴിയും എന്നാലും ഒരു കുറഞ്ഞ ശതമാനമെങ്കിലും ക്ലാസ്സുകളിലെ കുട്ടികളിലെ കുറഞ്ഞ ശതമാനമെങ്കിലും കുട്ടികൾ മനസ്സിലാകാത്ത കുട്ടികളുണ്ടാവും അന്ന് തന്നെ ആ പാഠഭാഗം എടുത്തതിലെ സംശയം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ട് അധ്യാപകൻ അത് ദൂരീകരിച്ച് കൊടുക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ക്ലാസ് ആരംഭിക്കുന്നത് ഇതിൻ്റെ ആ ഒരു തുടക്കം എന്നുള്ള നിലക്ക് 6-ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മധ്യകാല ഇന്ത്യയിലെ അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് മധ്യകാല ഇന്ത്യയിലെ കലയുമായി ബന്ധപ്പെട്ട് മധ്യകാല ഇന്ത്യയിലെ സാംസ്കാരിക രംഗവുമായി ബന്ധപ്പെട്ട് മധ്യകാല ഇന്ത്യയിലെ സാഹിത്യ രചനകളെക്കുറിച്ച് മധ്യകാല ഇന്ത്യയിലെ ജീവിത രീതികളെക്കുറിച്ച് ഒക്കെയാണ് നമ്മുടെ 6-ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചു വരുന്നത് 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഓരോ പ്രദേശങ്ങളിലും ഇന്ത്യയിലെ ഏതെല്ലാം രീതിയിലുള്ള സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ജീവിതത്തിന് എങ്ങനെയൊക്കെയാണ് ബാധിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ പഠനമാണ് 1-ാമത്തെ പാഠത്തിൽ അവതരിപ്പിക്കുന്നത് ഇനി തൊട്ടടുത്ത പാഠഭാഗത്തിലേക്ക് 2-ാമത്തെയും 3-ാമത്തെയും പാഠഭാഗത്തിലേക്ക് വരുമ്പോൾ മധ്യകാല ഇന്ത്യയിലെ കലയെക്കുറിച്ച് സംസ്കാരത്തെക്കുറിച്ച് സാഹിത്യ രചനകളെക്കുറിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെയാണ് വിശദമായി പഠനം നടത്തുന്നത് അതുപോലെ മധ്യകാല
ലോകത്തെക്കുറിച്ച് ലോകത്തിലെ ഈ എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ രചനാ സൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ പഠനമാണ് നമ്മൾ നടത്തുന്നത്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുന്ന സമയത്ത് മധ്യകാല കേരളത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ത്യയെ കുറിച്ച് ആദ്യം പഠിക്കുന്നു, പിന്നെ ലോകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു, അതിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തെക്കുറിച്ച് നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. കല സംസ്കാരം സാഹിത്യം രചനകൾ എങ്ങനെയൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഉള്ള വിശദമായ പഠനമാണ് നമ്മൾ ഇതിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാഠഭാഗത്തിൽ ഒന്നാമത്തെ ഇത് കഴിയുന്നതോടുകൂടി രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ കുട്ടി ഈ ഒരു പാഠഭാഗം ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ചെറിയ വർക്കുകൾ ചെയ്യും കൊടുക്കും. അപ്പോൾ ഈ കുട്ടി അത് ചെയ്യുന്നുണ്ടോ, അതിന് ആ പഠന അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണമായിട്ട് മധ്യകാല ഇന്ത്യയുടെ അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ ഭാഗം എടുക്കുക. അപ്പോൾ ആ മധ്യകാല ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഭൂമി ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഡൽഹിയാണ് അതിൽ അധികാര കേന്ദ്രമായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തും അല്ലെങ്കിൽ ഇന്ന് തുടർന്ന് പോകുന്ന ഈ ഒരു 2020 വരെ ഡൽഹി എന്തുകൊണ്ടാണ് ഒരു അധികാര കേന്ദ്രമായത് എന്നതിനെ കുറിച്ചാണ് പഠനം നടത്തുന്നത്. അതിൽ ഏറ്റവും നല്ല പഠനം, ഏറ്റവും നല്ല അധികാര വിനിമയം ചെയ്ത അല്ലെ അധികാരത്തിൽ ഊന്നിയിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 14-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ബാബറിനെ പോലുള്ള അക്ബറിനെ പോലുള്ള ആളുകൾ ഭരിച്ച മുഗൾ വംശമാണ്. അപ്പോൾ ഓരോ വംശത്തിനെ കുറിച്ചും 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലും പിന്നെ ലോകത്തിൽ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്ക് വരികയും അത് ഡൽഹി എന്ന് പറയുന്ന ഒരു കേന്ദ്രം അത് കേന്ദ്രമാക്കി മാറ്റുകയും അതിനെ വിട്ടുപോകാത്ത രീതിയിൽ കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു അധികാര കേന്ദ്രം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. ആ പഠന ഭാഗത്തിൽ ഒരു ഭാഗത്ത് ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ഭൂപടം ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികളിൽ പുസ്തകത്തിലുണ്ട്, പക്ഷേ പുസ്തകം നോക്കാനോ അല്ലെങ്കിൽ പുസ്തകത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടികൾക്ക് രക്ഷിതാക്കൾ ഇന്ത്യയുടെ ഭൂപടം ഉണ്ടാക്കി കൊടുക്കാനോ ഒരു A4 ഷീറ്റിൽ ഭൂപടം വരച്ച് കൊടുക്കാനോ രക്ഷിതാക്കൾ തയ്യാറാകണം. അപ്പോൾ രക്ഷിതാക്കൾ അതിന് പഠന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, പഠന അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന മഹത്തരമായ കാര്യമാണ് ഇത് ചെയ്യുന്നത്. ഈ കുട്ടിയും അധ്യാപകനും അതോടൊപ്പം രക്ഷിതാവും കൂടുമ്പോഴാണ് കുട്ടിയിൽ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം വർദ്ധിക്കുക. ജ്ഞാനം വർദ്ധിക്കുമ്പോഴാണ്, അറിവ് വർദ്ധിക്കുമ്പോഴാണ് അത് ഉപയോഗിക്കേണ്ട തലങ്ങളിലേക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഈ ഒരു പഠനം, സാമൂഹ്യ ശാസ്ത്ര പഠനം ഒരു പരീക്ഷ കേന്ദ്രീകൃതമായ ഒന്നല്ല. ആദ്യമായി മനസ്സിലാക്കേണ്ടത് അതാ, അത് ജീവിതത്തിലുടനീളം ഒരു മനുഷ്യൻ എന്ന് മുതൽ ജീവിച്ചു തുടങ്ങുന്നുവോ എന്ന് മരണം നടക്കുന്നുവോ അതുവരെ കിട്ടേണ്ട അറിവോ ജ്ഞാനമോ ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് ബേസ് ഉറക്കേണ്ട സാധനം. 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും ഒക്കെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആ ഒരു അടിസ്ഥാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതിലേക്കുള്ള പഠന അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒരു കുട്ടിയിൽ നമ്മൾ ചെയ്യുന്നത്. ആ കുട്ടിയിൽ പഠനാന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ, കുട്ടി പഠിക്കാൻ പിന്നോക്കമായിരിക്കും. കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ കുട്ടിയുടെ പഠനാന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നതിൽ രക്ഷിതാക്കൾക്കുള്ള പങ്ക് വളരെ മഹത്തരമാണ്. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അനേകം പുസ്തകങ്ങളിൽ ഒരു ഏറ്റവും സീരിയസ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്ന് മൈ മോം ഈസ് മൈ ഹീറോ എന്ന് പറയുന്ന പുസ്തകമാണ്. വളരെ പ്രസിദ്ധമായ ലോകത്തെ ഉമ്മമാർ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, പഠിച്ചത് ജീവിതത്തിൽ അവർക്ക് എങ്ങനെയാണ് ഉപയോഗപ്പെട്ടത് എന്ന് നോബൽ സമ്മാനം നേടിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ലോകത്തിലെ വിവിധ ജീവിത രീതികളിലൂടെ പഠിച്ച ആളുകൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ് മൈ മോം ഈസ് മൈ ഹീറോ. അത് റോബർട്ട് ആർണോൾഡ് സൂസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയതാണ്, എഡിറ്ററായതാണ്. അദ്ദേഹത്തിൻ്റെ വേറൊരു സീരീസ് ഉണ്ട്, മൈ ഡാഡ് ഈസ് മൈ ഹീറോ.
എൻ്റെ രക്ഷിതാവ് എൻ്റെ അച്ഛനാണ് എൻ്റെ ഹീറോ. അച്ഛന് അവിടെ റോളുണ്ട്. എൻ്റെ അച്ഛൻ എങ്ങനെയൊക്കെ ഏതെല്ലാം രീതിയിൽ അച്ഛന്മാർ നമ്മളുടെ അല്ലെങ്കിൽ പിതാക്കന്മാർ നമ്മളെ ആ കുട്ടിയിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവായിക്കൊണ്ടാണ് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ലോകത്തിലെ വിവിധ പൊസിഷനുകളിൽ നിൽക്കുന്ന ആളുകൾ എഴുതിയിട്ടുള്ള ആർണോൾഡ് സൂസൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് മൈ ഡാഡ് ഈസ് മൈ ഹീറോ. ഈ രണ്ട് പുസ്തകത്തിലും പറയുന്നത് എങ്ങനെയാണ് ഒരു അമ്മ ഒരു ഉമ്മ എങ്ങനെയാണ് കുട്ടിയുടെ വളർത്തലിൽ പ്രാധാന്യം കൊടുക്കുന്നത്, എങ്ങനെയാണ് ഒരു അച്ഛൻ അല്ലെ ഒരു പിതാവ് എങ്ങനെയാണ് ഒരു പിന്നെ കുട്ടിയുടെ വളർച്ചയിൽ സ്വാധീനം നൽകുന്നത്, ഇങ്ങനെയുള്ള ഒരു പഠനമാണ് അവിടെ നടത്തുന്നത്. അപ്പം മൈ ഡാഡ് ഈസ് മൈ ഹീറോ, മൈ ഡാ മൈ മോം ഈസ് മൈ ഹീറോ, ഈ രണ്ട് പുസ്തകത്തിലും പറയുന്നത് പോലെ നമ്മൾ അച്ഛനമ്മമാർ ഈ കുട്ടിയിൽ റോൾ മോഡലായി മാറാൻ കഴിയണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കുട്ടി മടി പിടിച്ചിരിക്കുമ്പോൾ വളരെ തന്ത്രപൂർവം ഈ രക്ഷി കുട്ടിയിൽ പഠനം ഉയർത്താൻ ആവശ്യമായ പഠന താല്പര്യം ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇന്ത്യ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ആ അധികാര കേന്ദ്രത്തിൽ വരുന്നത് ഈ ഇന്ത്യയിലെ ഡൽഹി എന്ന് പറയുന്ന ഭരണകേന്ദ്രമാണ് 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി മാറുന്നത്. ഇടക്കാലത്ത് അത് കൽക്കത്തയിലേക്ക് മാറ്റാൻ ശ്രമിച്ചു, പക്ഷേ അതും പിന്നീട് ഒരു വളരെ കുറഞ്ഞ ദിവസങ്ങൾ എടുത്തിട്ട് ആ കേന്ദ്രം അധികാര കേന്ദ്രം ഡൽഹി തന്നെ ആയിട്ട് മാറി. ഇപ്പോഴും 2020 ഈ ഒരു കാലഘട്ടത്തിലും ഡൽഹി തന്നെയാണ് അധികാര കേന്ദ്രം. അപ്പം നമ്മൾ ഈ സാമൂഹ്യ പഠനം സാധ്യമാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ പഠന അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു ഭൂപടം ഉണ്ടാക്കി കൊടുക്കുക, ഒന്നിലെ ചിത്രം ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക, ആ അധികാര ഡൽഹി എവിടെയാണെന്നുള്ള കുട്ടിയുടെ മനസ്സിലേക്ക് ഉറപ്പിച്ചു കൊടുക്കുക, അതുപോലെ അതിൻ്റെ ഈ ഡൽഹിയുടെ തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും ഭാഗങ്ങളിലുള്ള സമൃദ്ധമായ പ്രദേശങ്ങളാണ് ഡൽഹിയെ അധികാര കേന്ദ്രമാക്കി മാറ്റാൻ ഉപയോഗിച്ചത്. അപ്പം ഈ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, ഇന്ത്യയുടെ ഭാഗം കാണിച്ചു കൊടുക്കുക, ആ ഇന്ത്യയുടെ വലിയൊരു ഭൂപടം വാങ്ങുകയാണെങ്കിൽ ആ ഭൂപടത്തിൽ ഡൽഹി എവിടെയാണ്, ഡൽഹിയുടെ കിഴക്ക്, ഡൽഹിയുടെ പടിഞ്ഞാറ്, ഡൽഹിയുടെ വടക്ക്, ഡൽഹിയുടെ തെക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാഗങ്ങളെ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാണിച്ചു കൊടുക്കുമ്പോഴാണ് കുട്ടിയുടെ മനസ്സിൽ അത് ഉറക്കുക. അങ്ങനെ കുട്ടിയുടെ മനസ്സിൽ ഉറച്ചു കഴിയുമ്പോൾ നന്നായി പഠിക്കാനുള്ള അന്തരീക്ഷം രക്ഷിതാക്കൾ ഉണ്ടാക്കി കുട്ടി പഠിക്കണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം, അതിലൂടെ പാഠഭാഗങ്ങളെ വളരെ രസകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിൽ ഓരോ വംശവും ആദ്യത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സിന്ധിലൂടെ കടന്നു വന്നിട്ടുള്ള ആളുകളുണ്ട്, മുഹമ്മദ് ഗോറി വന്നിട്ടുള്ള ഭാഗമുണ്ട്, ബാബർ വന്നിട്ടുള്ള ഭാഗമുണ്ട്. അങ്ങനെ ഓരോ ഭാഗങ്ങളും കുട്ടിയുടെ മനസ്സിൽ ഉറക്കുമ്പോൾ സാമൂഹിക ശാസ്ത്രം എന്ന് പറയുന്ന പഠനം വളരെ രസകരമായി മാറും, വളരെ താല്പര്യമുള്ളതാക്കി മാറും. ആ താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. അതിൻ്റെ ആ ഒരു പഠന അന്തരീക്ഷം രക്ഷിതാക്കൾ ഉണ്ടാക്കുമ്പോൾ സാമൂഹ്യത്തിൽ പഠിക്കാനുള്ള അല്ലെ ഇന്ത്യയെക്കുറിച്ച് പഠിക്കാനുള്ള, ലോകത്തെക്കുറിച്ച് പഠിക്കാനുള്ള, കേരളത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു താല്പര്യം കുട്ടിയിൽ ജനിക്കുകയും ആ ചരിത്രപരമായ പങ്ക് നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് കുട്ടിയിൽ ഇത് ഉറക്കുക. അപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് എ പിക്ചർ ഈസ് മോർ ഇഫക്റ്റീവ് ദാൻ 1000 വേർഡ്സ്. എ പിക്ചർ ഈസ് മോർ ഇഫക്റ്റീവ് ദാൻ 1000 വേർഡ്സ്. 1000 വാക്കുകളെക്കാൾ ഇഫക്റ്റീവായ ഉപകാരപ്രദമായതും അല്ലെങ്കിൽ ഫലപ്രദമായതുമാണ് ഏത് ഒരു പിക്ചർ ഒരു ചിത്രം. അപ്പം നമ്മൾ ചിത്രം കണ്ടുകൊണ്ടാണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പുസ്തകം ടെക്സ്റ്റ് ബുക്ക് അവർക്ക് കിട്ടാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും പേനയും എടുത്ത് ഇരിക്കുമ്പോഴാണ് അത് കൃത്യമായ രചന കൃത്യമായ പഠനത്തിലൂടെ പോലും എല്ലാ ഭാഗങ്ങളും ആദ്യം കുട്ടിനോട് വായിച്ചു കൊടുക്കണം. അപ്പം ഞാൻ സാധാരണ ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് പുതിയ പുസ്തകം കിട്ടുമ്പോൾ അത് ആ പേജുകൾ ഇങ്ങനെ എടുത്തിട്ട് മണക്കാൻ പറയും. ആ പേജുകൾ എടുക്കാൻ മണക്കുമ്പോൾ കുട്ടികൾ ആ പേജിലൂടെ പുതിയ പേജിലൂടെ കിട്ടുന്ന ആ മണം സ്മെല്ല് അത് കുട്ടിയുടെ മനസ്സിൽ ഉറക്കും. ശാസ്ത്രജ്ഞന്മാർ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ
അതുപോലെ പിന്നെ റോമൻ ഉള്ള ഫിലോസഫറൊക്കെ പറഞ്ഞത് ഇത് സ്മെല് ചെയ്യുമ്പോൾ പഠിക്കാനുള്ളത് എന്താണോ നോട്ട് ബുക്ക് ആണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ആ കുട്ടി മണക്കുമ്പോൾ മണത്തിലൂടെ സ്മെല്ലിലൂടെ വരുന്നതാണ് ഏറ്റവും ഫലപ്രദമായത് എന്ന് പറയുന്നു. അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് ക്രമീകരിക്കാൻ കഴിയണം, പഠനം ക്രമീകരിക്കാൻ കഴിയണം. അതാണ് നമ്മളുടെ ഇന്നത്തെ പഠനത്തിൻ്റെ ആവശ്യം. ഓക്കെ, ശരി, താങ്ക് യു.